പ്രതീക്ഷിച്ച പോലെ വൻ വിജയം തന്നെയാണ് യു ഡി എഫ് കേരളത്തിൽ നേടിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനടി തന്നെ ഒരു വീഡിയോയിൽ ഈ വിജയം തേജസ് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് യു ഡി എഫ് പതിനാറ് സീറ്റ് വരെ നേടും എന്നാണ് അന്ന് നമ്മൾ വിലയിരുത്തിയത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴും പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് നേടിയിരിക്കുന്നു ഇരു ഇരുപതാമത്തെ സീറ്റ് വേണമെങ്കിൽ അവർക്ക് ജയിക്കാമായിരുന്നു വെറും പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള വമ്പിച്ച വിജയത്തിനാധാരമായിട്ടുള്ള കാരണങ്ങളെന്ത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിലും കടുത്ത പരാജയം നേരത്തെ നാല് നാല് സീറ്റെങ്കിലും എൽ ഡി എഫ് കിട്ടിയേക്കും എൽ ഡി എഫിന് കിട്ടിയേക്കും എന്ന പ്രതീക്ഷിച്ച സ്ഥലത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ഒരേ ഒരു സീറ്റിലേക്ക് അവർ ഒതുങ്ങിപ്പോയി എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുകൂടി ഗൗരവത്തോടുകൂടി പരിശോധിക്കണം അതേപോലെ തന്നെ ബി ജെ പി ഒരു പക്ഷേ കേരളത്തിലൊരു സീറ്റ് ആദ്യമായിട്ട് നേടിയേക്കും എന്ന് എന്ന ഒരു ഉത്കണ്ഠമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയെ സഹ്യപർവ്വത നിരകൾക്ക് അവിടെ തന്നെ നിലനിർത്താൻ ഇങ്ങോട്ട് കടക്കുന്നത് തടയാൻ കേരളത്തിലെ ജനങ്ങൾ സാധിച്ചു എന്നുള്ള വിഷയവും പരിശോധിക്കേണ്ടതാണ് ഈ പരിശോധന നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയാം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വെച്ചത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിഗമനങ്ങളാണ് അവരെ വോട്ട് കുത്ത് വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരെ അവരുടെ തീരുമാനങ്ങളെ നയിച്ചത് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയോടു കൂടിയുള്ള ഒരു ഒരു ഗംഭീരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് മത്സരമാണ് നടന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രീയമായിട്ടുള്ള പക്വത കാണിച്ച ഒരു ജനതയാണ് ഈ കേരളത്തിലുള്ളത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം യഥാര്ത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കും കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ട് ബി ജെ പിയുടെ വിഭജനവാദ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത് കേരളമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയവും എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണവും കേരളമാണ് കേരളത്തിലെ വിവിധ സമുദായങ്ങൾ അത് ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഭൂരിപക്ഷ സമുദായമായ <magnoughs> ും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ ഭീഷണിയെ കടുത്ത വലതുപക്ഷ തീവ്രവാദ ഭീഷണിയെ ചെറുത്തത് എന്നുള്ളത് വളരെ അഭിമാനജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് വോട്ടർ വോട്ട് ശതമാനത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു ഡി എഫിന് സീറ്റുകൾ മാത്രമല്ല വർദ്ധിച്ചിരിക്കുന്നത് അവരുടെ വോട്ട് ശതമാനത്തിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് അന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയിരുന്ന യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്നേ നാല് നാൽപ്പത്തി ഏഴര ശതമാനത്തോളം വോട്ട് കൂടുതൽ നേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അഞ്ച് ശതമാനത്തിലേറെ വോട്ടുകൾ യു ഡി എഫിന് ഇത്തവണ കൂടുതലായിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അന്ന് രണ്ടായിരത്തി പതിനാലിൽ അവർക്കുണ്ടായിരുന്ന നാല്പത് ശതമാനത്തിൽ നിന്ന് അവരുടെ വോട്ട് ശതമാനം മുപ്പത്തി ശതമാനത്തിലേക്ക് കുറയുണ്ടായിരുന്നു അഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ അവർ ആദ്യമായിട്ട് പിന്നെ ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്ന മത്സരിക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് അന്ന് ബി ഡി ജെ എസുമായി ചേർന്നുകൊണ്ട് അവരുണ്ടാക്കിയത് പതിനഞ്ച് ശതമാനം വോട്ടാണ് ഇത്തവണയും പതിനഞ്ചര ശതമാനം വോട്ടിൽ അവർ ഒതുങ്ങി നിൽക്കുകയാണ് അര ശതമാനം വോട്ട് മാത്രമാണ് ഈ വലിയ കാ കാടിളക്കങ്ങൾക്ക് ശേഷവും വലിയ ദേശീയ തലത്തിലുള്ള വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് ശേഷവും വമ്പിച്ച തോതിലുള്ള പടത്തിൻ്റെ പിന്നെ ഒഴുക്കിന് ശേഷവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അര ശതമാനം വോട്ട് മാത്രമാണ് അവർ അവരുടെ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഒരാൾ വയനാട്ടിൽ കെട്ടിവെച്ച കാശ് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ തിങ്കിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണ് നമ്മൾ കണ്ടത് അതിൽ പ്രധാനം ഇടതുപക്ഷത്തേക്കാൾ പ്രധാനമായിട്ട് ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ബി ജെ പിയെ മോദിയെ പ്രതിഷേധിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുള്ളത് യു ഡി എഫിനും കോൺഗ്രസിനുമാണ് എന്ന് ജനങ്ങൾ സംശയരഹിത മായിട്ട് പറയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അവരെ സംബന്ധിച്ച വിമർശനങ്ങളും ഒക്കെ തന്നെ വൻതോതിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് ഇത്തവണ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണണം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ അത് കാസർഗോഡായാലും ശരി വടകര ആയാലും ശരി ആലത്തൂരായാലും ശരി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എൽ ഡി എഫിന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും ഒരു ക്ഷത്തിനും ഒന്നര ഒക്കെ ആണ് വോട്ടിനാണ് മറുഭാഗത്ത് എൽ ഡി യു ഡി എഫ് ജയിച്ചു പോകുന്നത് അതൊന്നും യു ഡി എഫിൻ്റെ വോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകളല്ല എന്തുകൊണ്ട് ഇടതുപക്ഷ ത്തിൻ്റെ പരമ്പരാഗത വോട്ടുകളടക്കം യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് ഇത്തവണ ഒഴുകി എന്നൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും കാരണം വളരെ കൃത്യമായിട്ട് വൻതോതിലുള്ള ഇടതുപക്ഷ ഭാഗത്തു നിന്നുള്ള അഞ്ച് ശതമാനം വോട്ടെങ്കിലും മറുഭാഗത്തേക്ക് യു ഡി എഫ് ഭാഗത്തേക്ക് ഒഴുകിയിരിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ യു ഡി എഫിൻ്റെയും കേരളത്തിലെ എൽ ഡി എഫിൻ്റെയും ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വന്നത് കടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോടുള്ള മോദി സർക്കാരിന് നയങ്ങളോടുള്ള കടുത്ത വിപ്രതിഭത്തി മോഡിവിരുദ്ധ വികാരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ആ വിഷയത്തിന് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അലട്ടിയിട്ടുണ്ട് മോദി സർക്കാർ പൊതുവിൽ കേരളത്തോട് എടുത്തിരിക്കുന്ന നയസമീപനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു വിപ്രതിഭത്തിയുണ്ടായിരുന്നു ഏറ്റവും ആ സമാപ അവസാനത്തെ ഏറ്റവും ഉദാഹരണമായത് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേരളത്തിൽ പ്രളയം വന്ന സമയത്ത് നരേന്ദ്രമോദി ഇവിടെ വന്നു അദ്ദേഹം പണം ധനസഹായം പ്രഖ്യാപിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട സഹായം ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്ന കടുത്ത ഒരു അഭിപ്രായം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഉണ്ടായിരുന്നു കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടേണ്ട സഹായം അതൊക്കെ അവർ ഏകപക്ഷീയമായി സ്വമേധയെ തരാമെന്ന് പറഞ്ഞ സഹായം അതൊന്നും വാങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുക മാത്രമല്ല കേരളത്തിന് ന്യായമായിട്ട് നൽകേണ്ട പ്രധാനപ്പെട്ട കേന്ദ്ര സഹായം പോലും വേണ്ട വിധം സമയത്തിന് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കേരളത്തിലെ പിന്നെ പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും കേരള സർക്കാരിന് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞില്ല അത് കേരള സർക്കാരിൻ്റെ പരാജയം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പരാജയം കൂടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മോദി നയങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോടുള്ള നിഷേധാത്മക നയത്തിനോടുള്ള കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ജനങ്ങൾ ഒരു ഭാഗത്ത് തയ്യാറായത് അതേപോലെ തന്നെ അവർ ഉയർത്തുന്ന വർഗീയ ഭീഷണി കേരളത്തിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട മറ്റ് സമുദായങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അസ്തിത്വത്തെ സംബന്ധിച്ച ഭീഷണികൾ അവരുടെ സാംസ്കാരികമായിട്ടുള്ള അവരുടെ വളർച്ചയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് അവർ അവർ രംഗത്തുള്ള അവർക്ക് അവർ അവർ കാണുന്ന ഭീഷണികൾ അവരുടെ സ്വത്വപരമായ പ്രശ്നങ്ങളിൽ അവർ കാണുന്ന ഭീഷണികൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ഈ മോദി സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ട് ആ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിലുണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ഈ സർക്കാർ നൽകിയതായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ രണ്ട് വികസന രംഗത്തുണ്ടായിരിക്കുന്ന ഒരു തരത്തിലുള്ള മരവിപ്പാണ് സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ എന്തായാലും ശരി വലിയ തോതിലുള്ള പണം ചെലവഴിച്ചുള്ള വലിയ പ്രചാരവേലം നടത്തിയെങ്കിലും ശരി ജനങ്ങളുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാല സർക്കാരുകളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് വലിയ തോതിലുള്ള നേട്ടങ്ങളൊന്നും ജനങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ കഴിയുന്നില്ല ഉണ്ടെന്ന് പറയുന്ന നേട്ടങ്ങൾ അവർ കൊട്ടിഘോഷ നേട്ടങ്ങള് പലതും നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ നടത്തി ഏതാണ്ട് ഇപ്പോൾ എന്താ പറയുക പ്രവർത്തനം പൂർത്തീകരിക്കുന്ന അവസരത്തിലെത്തിയ പല സംഗതികളും ഇവർ തുറന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു അത് കൊച്ചി മെട്രോ ആയാലും ശരി പിന്നെ വിഴിഞ്ഞൻ തുറമുഖമായാലും ശരി കണ്ണൂർ വിമാനത്താവളമായാലും ശരി ഇതൊക്കെ തന്നെ നേരത്തെയുള്ള സർക്കാരുകൾ ചെയ്തു കൊട്ട് വെച്ച സംഗതികളാണ് അതിന് ഉദ്ഘാടനം നിർത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വികസന രംഗത്ത് യഥാർത്ഥത്തിൽ നേട്ടങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഏറ്റവും വലിയ വെല്ലുവിളി ായിരുന്നത് ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളാണ് പ്രളയത്തിന് ശേഷം നമ്മൾ കാണേണ്ട ഒരു കാര്യം പ്രളയത്തിൻ്റെ ഏറ്റവും കടുത്ത ആഘാതം നേരിട്ടിട്ടാ ഇടുക്കിയിൽ വയനാട്ടിൽ എറണാകുളത്ത് അങ്ങനെയുള്ള വിവിധ ജില്ലകളിൽ വലിയ തോതിലുള്ള ജനകീയമായിട്ടുള്ള എതിർപ്പാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിരുന്നത് അവിടെയൊക്കെ തന്നെ വമ്പിച്ച തോതിലുള്ള വോട്ടാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് വന്നിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയുള്ള സർക്കാർ നേരത്തെ 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 സർക്കാരിന് അനുകൂലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന വികാരങ്ങൾ ഇന്ന് ജനങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു വലിയ തോതിൽ സർക്കാർ കേരളത്തിലെ സർക്കാരിനോടുള്ള ഒരു വിപ്രതിബദ് പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു അടുത്ത രണ്ട് വർഷങ്ങൾ അടിയന്തരമായ പിന്നെ കറപ്ഷൻ നടപടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു വലിയ പ്രശ്നമായിട്ട് തീരും എന്നുള്ളതാണ് ഭരണപരമായ പാളിസികൾ മാത്രമല്ല ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്ന തകർച്ച അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന പാളിച്ചകൾ വളരെ വളരെ വ്യക്തമായിരുന്നു ഒന്നാമത്തെ കാര്യം അവർ നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച സമയത്ത് ജനങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള സന്ദർഭം കിട്ടി ജനങ്ങൾക്ക് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പരിശോധിക്കാനുള്ള സന്ദർഭം കിട്ടി അപ്പോൾ അതിൽ പട്ടികയിൽ ഒരു ആറ് പേര് എം എൽ എമാരാണ് എം എൽ എമാരായിരിക്കുന്ന ആളുകൾ എം പി ആയിട്ടിരിക്കുക ഇടത്തേക്കാളിലും മന്തെടുത്ത് വലത്തേക്കാലിൽ വരിയല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ഈ എം എൽ എ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വരുന്നു അപ്പൊ ഇലക്ഷന് കാശ് വേണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് കോലാഹലങ്ങളിലൂടെ നേരിടണം അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതും ജനാധിപത്യ മുന്നണിയൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ സി പി ഐ ചേർന്നുകൊണ്ട് ഈ സീറ്റുകളൊക്കെ അങ്ങ് വിഭജിച്ചെടുക്കേണ്ടായിട്ടുള്ളത് ഈ വിഭജിച്ചെടുത്ത സീറ്റുകളിൽ പോലും സ്വന്തമായിട്ട് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താതെ നേരത്തെ തന്നെ അസംബ്ലിയിലൊക്കെ ഉള്ള ആളുകളത് പിടിച്ചോണ്ട് വന്ന് നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ വന്ന സമയത്ത് സ്ഥാനാര്ത്ഥ പട്ടിക സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടായി എന്നുള്ളത് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പൊതുവിൽ കേരളത്തിൽ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞതാണ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ പാരമ്പര്യം അവരുടെ അവരുടെ പ്രവർത്തന പ്രവർത്തനരീതി അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നാല് പേരെ പേരെക്കുറിച്ചെങ്കിലും വളരെ പരസ്യമായി തുടക്കം മുതലേ തന്നെ എതിർപ്പുണ്ടായിരുന്നു ഒന്ന് വടകരയിലെ വടകരയിലെ ജയരാജനെപ്പോലുള്ള അദ്ദേഹം രണ്ട് ക്രിമിനൽ കേസുകൾ കൊലപാതക കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആൾ സി ബി ഐ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാളെ തന്നെ വടകരയിലെ ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വയ്ക്കുമ്പോഴ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം നടന്ന അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടന്ന വടകരയിൽ തന്നെ വയ്ക്കുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് പിന്നെ ഒരുതരം വെല്ലുവിളിയോടുകൂടി അദ്ദേഹത്തെ വയ്ക്കുന്ന ഒരു മാതിരിയാണ് തോന്നുന്നത് അതൊരു തരത്തിലുള്ള കടുത്ത ഒരു പ്രതിഷേധം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഇടതുപക്ഷ കേഡർമാർക്കിടയിൽ പോലും ഉണ്ടാക്കി എന്ന് അനുഭവത്തിലൂടെ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ആളുകൾക്കൊക്കെ അറിയാം രണ്ടാമത്തെ കാര്യം ഈ പി വി അൻവറിനെ പോലുള്ള ആളുകളെ ജോയ്സ് ജോർജിനെ പോലുള്ള ആളുകളെ അങ്ങനെയുള്ള ആളുകൾ പിന്നെ പിന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് കേരളത്തിലെ ഭൂമി കേരളത്തിലെ മണ്ണ് കേരളത്തിലെ പിന്നെ പ്രകൃതി വിഭവങ്ങൾ കേരളത്തിലെ ജലം ഇതിനെ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന വ്യക്തികളാണ് ഇവർ അപ്പോൾ ആ പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ആനക്കാമ്പയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തടയണ എന്ന് പറയുന്നത് ആദിവാസികൾക്ക് കിട്ടേണ്ട ജലമാണ് അദ്ദേഹം ഊറ്റിയെടുക്കുന്നത് അതുപോലെപോലെ തന്നെ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായിട്ട് ഏറ്റവും വലിയ ഫ്രഗായിലായിട്ടുള്ള പ്രദേശത്ത് വലിയ തോതിൽ പ്രതിസന്ധി പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ സ്ഥലത്ത് പിന്നെ വലിയ കേളീഗൃഹങ്ങൾ ഉണ്ടാക്കുണ്ടാക്കിക്കൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ തൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുന്ന സമയത്ത് ജനങ്ങൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാം അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധനയില്ലാതെ പണം കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനാർത്ഥിയാക്കി വെക്കാൻ തീരുമാനിച്ച സമയത്ത് ജനങ്ങൾ അതിനെ ആ മട്ടിൽ തന്നെയാണ് കണ്ടത് ഇടതുപക്ഷ വിദ്യ ജനാധിപത്യ മുന്നേ ജനതുപക്ഷം ി അല്ലെങ്കിൽ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനങ്ങളുടെ ഈ വികാരങ്ങളെ അത് ഇപ്പോൾ പിന്നെ പൊന്നാനിയിലായാലും ശരി ജോയ്സ് ജോർജിൻ്റെ ഇടുക്കിയിലായാലും ശരി ഒരു തരത്തിലും പരിഗണിക്കാൻ തയ്യാറായിട്ടുള്ളതാണ് കാരണം ജോയ്സ് ജോഷ് ജോർജ് എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞി വളർന്നു വരേണ്ട സ്ഥലമാണ് പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണ് ഈ കൊട്ടക്കാമ്പൂര് അവിടെ തന്നെയാണ് അദ്ദേഹം ഭൂമി ഒളഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഭൂമി അത്തരം കേസുകളിലൊക്കെയുള്ള ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയാക്കി ുന്നത് വഴി കേരളത്തിൻ്റെ പ്രകൃതിയോട് കേരളത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തോട് കേരളത്തിൻ്റെ ജലവിഭവങ്ങളോട് കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് ഒക്കെ തന്നെയുള്ള തങ്ങളുടെ പൂർണ്ണമായ അവഗണന എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഭാവി കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണന അത് ഇടതുപക്ഷ മുന്നണി കാണിക്കാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ളൊരു ജനവിരുദ്ധമായിട്ടുള്ള സമീപനം വലിയ തോതിൽ അവരെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതാണ് വസ്തുത കാരണം പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഭൂമിയുടെ പ്രശ്നങ്ങൾ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മറ്റ് സസ്യ ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന ബോധ്യം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി വളർന്നു വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ധാരണകളൊന്നുമില്ലാതെയാണ് അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് അതേപോലെ െ മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പിന്നെ അസംബ്ലിയിലുള്ള സ്ഥാനാർത്ഥികളെ വെയിൻ ചോദിച്ചുകൊണ്ടിരിക്കുക പാർലമെന്റിൽ ഒരു പ്രവർത്തനം നടത്താത്ത ഇൻ്റർസെനെറ്റിനെ പോലെ ആളുകൾ വെക്കുക ആ ആ ഒരു ആ പ്രവർത്തനങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രതിനിധികൾ ഗൗരവത്തോടു കൂടിയുള്ള ആളുകളാവണം എന്ന കാഴ്ചപ്പാടിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നതായിരുന്നു